ഹായ് എവരി വൺ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിങ് നിങ്ങൾക്കൊരു സയൻറ്റിസ്റ്റ് ആവാനാണോ താല്പര്യം ഇപ്പം നമ്മുടെ സ്കൂൾസിലൊക്കെ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എനിക്കൊരു എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ എനിക്കൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ എനിക്കൊരു സയൻറ്റിസ്റ്റ് ആണെന്ന് നമ്മൾ ചിലർ അല്ലേ കാരണം നമ്മുടെ പുസ്തകങ്ങളിൽ ഒരുപാട് സയൻറ്റിസ്റ്റുകളെ പറ്റി പഠിക്കുന്നുണ്ട് അവരുടെ വലിയ വലിയ കോൺട്രിബ്യൂഷൻസിനെ പറ്റി പഠിക്കുന്നുണ്ട് സോ നമ്മൾ എന്ത് തരം കോഴ്സ് എടുത്താലാണ് നമുക്കൊരു സയൻറ്റിഫിക് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ഫീൽഡിലേക്ക് പോകാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം സോ അതിന് ഇന്ത്യയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്ത് ഐസർ അതായത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സോ നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന പോലെയല്ല നമ്മൾ റിസർച്ച് ഓറിയൻ്റെഡ് ആയിട്ടാണ് ഐസില് പഠിക്കുക സോ നമുക്കിന്ന് ഐസറിനെ പറ്റി പരിചയപ്പെടാം ഐസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഐസർ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല ഒന്നിലധികം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് സോ ഐസറിനെ പറ്റി പറയാം അതുപോലെ ഐസറിലേക്കുള്ള എലിജിബിലിറ്റി അതുപോലെ ഐസർ എന്ത് എക്സാമിലൂടെയാണ് ഐസറിലേക്കുള്ള അഡ്മിഷൻ എടുക്കുക അതുപോലെ ഈ വർഷത്തെ എക്സാമിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ സോ നമുക്ക് നോക്കാം ഐസേസ് ആർ ഗ്രൂപ്പ് ഓഫ് പ്രസ്റ്റീജിയസ് ഓട്ടോണോമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻ നാച്ചുറൽ സയൻസ് സോ അതായത് ബേസിക് സയൻസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് റിസേർച്ച് അറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ അതായത് യു ജി ലെവലിൽ തന്നെ നമ്മൾ ബേസിക് സയൻസ് ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് പഠിക്കും വിത്ത് റിസർച്ച് റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക സോ നമുക്ക് നോക്കാം ഏതൊക്കെ ഐസേഴ്സ് ഉണ്ട് നോക്കാം സോ ടോട്ടൽ സെവൻ ഐസേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ അതായത് മൊഹാലി ഭോപ്പാൽ കൊൽക്കത്ത ബർഹംപൂർ പൂനെ അതുപോലെ നമുക്ക് സൗത്തിലാണെങ്കിൽ തിരുപ്പതി അതുപോലെ തിരുവനന്തപുരത്തും നമുക്കൊരു ഐസർ ഉണ്ട് അതുപോലെ അറൗണ്ട് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് സ്റ്റുഡൻസ് ആണ് ഒരു വർഷം അവരുടെ ട്വൽ ഡിഗ്രി പ്രോഗ്രാമിന് ജോയിൻ ചെയ്യാം സോ നമ്മളവിടെ ക്യാമ്പസ് ഫെസിലിറ്റീസും ആൻഡ് കോഴ്സിനെ പറ്റി ഒന്ന് ബേസിക്കായിട്ട് നോക്കാം സോ എന്ത് പ്രോഗ്രാമാണ് ഫൈവ് ഇയർ ഡൽ ഡിഗ്രി പ്രോഗ്രാം ആണ് ഐ സി എസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് അഞ്ച് വർഷത്തേക്കുള്ള ഡൽ ഡിഗ്രി പ്രോഗ്രാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലസ് ക്ലാസ് റൂം ലേർണിംഗ് ഇൻഡിക്കേറ്റഡ് വിത്ത് റിസേർച്ച് സോ റിസേർച്ച് ഓറൻറ്റഡ് ആയിട്ടാണ് നിങ്ങളെ ക്ലാസ്സസും നിങ്ങളെ കോഴ്സും പ്രൊ പ്രൊസീഡ് ചെയ്തു പോവുക നിങ്ങൾ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ അതുപോലെ കരിക്കുലം വിത്ത് ഡീപ്പ് ഫോക്കസ് ഇൻ നാച്ചുറൽ സയൻസ് അതായത് നാച്ചുറൽ സയൻസിലും എഞ്ചിനീയറിംഗ് സയൻസിലും എക്കണോമിക്സിലൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഡി എന്താണ് കരിക്കുലമാണ് ഐ സി എസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ ഓപ്പർച്യൂണിറ്റി ടു പെർസ്യൂ ഇമ്പാക്ട്ഫുൾ റിസർച്ച് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ നല്ല വലിയ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾക്ക് കുറച്ചും കൂടെ റിസർച്ച് പ്രോഗ്രാംസ് ചെയ്യണം പി എച്ച് ഡി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐസേഴ്സിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട് റിസർച്ച് ത്രൂ നിങ്ങൾക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റും അതുപോലെ ഫുള്ളി റെസിഡൻഷ്യൽ ആയ ക്യാമ്പസാണ് ഇത് ക്യാമ്പസ് ഫെസിലിറ്റീസിനെ പറ്റിയാണ് പറയുന്നത് അതുപോലെ ആക്സസ് ടു ഓൺ ക്യാമ്പസ് മെഡിക്കൽ ഫെസിലിറ്റീസ് എലോങ് വിത്ത് സ്പോർട്സ് ആൻഡ് അതർ റീക്രിയേഷണൽ ഫെസിലിറ്റീസ് അതായത് ഒരു നാഷണൽ സ്റ്റാൻഡേർഡ്സിലുള്ള മെഡിക്കൽ ഫെസിലിറ്റീസും റിക്രിയേഷണൽ ഫെസിലിറ്റീസും ഒക്കെ ഐസർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ ഓവറോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അതായത് ആരൊക്കെയാണ് ഐസസിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളതെന്നാണ് പറയുന്നത് സോ ഓബിയസ്ലി നമുക്കറിയാം പ്ലസ് ടു കഴിഞ്ഞവർക്കാണ് ജോയിൻ ചെയ്യാൻ പറ്റുക പക്ഷേ ട്വൻറ്റി ടു ടു മുതൽ ടു വരെ പാസ് ഔട്ട് ആയവർക്ക് ഈ വർഷത്തെ ഐസർ എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഞാൻ ഈ വർഷമാണ് പാസ്സാവുന്നതെങ്കിൽ എനിക്ക് ഈ വർഷം മാത്രമല്ല അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ഉള്ള ഐസറിൻ്റെ എക്സാം എഴുതിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും സോ ജോയിനിങ്ങിന് മൂന്ന് വർഷം മുന്നേ വരെ നമ്മൾ പ്ലസ് ടു പാസ്സായാൽ മതി അതുപോലെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് ടേക്കൺ അറ്റ്ലീസ്റ്റ് ത്രീ സബ്ജെക്ട്സ് സോ താഴെ തന്നിട്ടുള്ളതിൽ മൂന്ന് സബ്ജക്റ്റെങ്കിലും നമ്മൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചിരിക്കണം ബയോളജി കെമിസ്ട്രി മാത്സ് ആൻഡ് ഫിസിക്സ് സോ പി സി എം ബി അതായത് ബയോസയൻസ് പഠിച്ചവർക്ക് ഒബ്വിയസ്ലി ജോയിൻ ചെയ്യാം അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കെമിസ്ട്രി മാത്സ് ആൻഡ് ഫിസിക്സ് ഉണ്ട് സോ ഈ നാല് സബ്ജക്റ്റിൽ മൂന്ന് സബ്ജക്റ്റെങ്കിലും പഠിച്ചവർക്ക് പ്ലസ് ടു ലെവലിൽ പഠിച്ചവർക്കാണ് ഇത് ജോയിൻ ചെയ്യാൻ പറ്റുക ആൻഡ് നെക്സ്റ്റ് വൺ കാൻഡിഡേറ്റ്സ് ബിലോങ് ടു ബിലോങ്ങിങ് ടു എസ് സി എസ് ടി ബി ഡബ്ല്യു ഡി കാറ്റഗറിക്ക് മിനിമം സ്കോർ ഫിഫ്റ്റി ഫൈവ് പെർസെൻ്റ് ആണ് അതുപോലെ അദർ കാറ്റഗറീസിന് സിക്സ്റ്റി പെർസെൻറ്റ് മാർക്സ് ഉണ്ടെങ്കിലാണ് എന്താണ് ഐസർ എക്സാംസിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുക സോ ഇതാണ് ഐസറിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാ പോയിൻറ്റ്സും ഇല്ല കുറച്ച് ആണ് ഞാൻ പറഞ്ഞത് ആൻഡ് നെക്സ്റ്റ് വൺ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഐസറിലേക്കുള്ള ജോയിനിങ് നമ്മൾ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി അതിൽ മികച്ച റാങ്കിൽ വന്നാലാണ് ഐസറിലേക്കുള്ള ജോയിനിങ് വരിക അതായത് അതിന് മുന്നേ വർഷങ്ങളിൽ വരെ പല എക്സാംസും അവർ കൺസിഡർ ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ എക്സ്ക്ലൂസീവ്ലി ഐ ഐ ടി എന്ന് പറഞ്ഞാൽ ഈ എക്സാമിലൂടെയാണ് ഐസറിലേക്കുള്ള അഡ്മിഷൻസ് എടുക്കുക സോ നമുക്ക് ടെസ്റ്റിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽ പറയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് ആൻഡ് ഐ ഐ ടി വിൽ കൺസിസ്റ്റ് ഓഫ് സിക്സ്റ്റി ക്വസ്റ്റ്യൻസ് അറുപത് ചോദ്യങ്ങളാണ് എക്സാമിന് ഉണ്ടാവുക അതുപോലെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഈച്ച് ഫ്രം ബയോളജി കെമിസ്ട്രി മാത്സ് ആൻഡ് ഫിസിക്സ് അതായത് അറുപത് ചോദ്യം എക്സാമിന് ഉണ്ടാവും പി സി എം ബി നാല് സബ്ജക്റ്റിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഈച്ചാണ് ഉണ്ടാവുക അതുപോലെ വൺ എയ്റ്റി മിനിറ്റ്സ് ആണ് എക്സാമിൻ്റെ ടോട്ടൽ ടൈം അതുപോലെ ക്വസ്റ്റ്യൻസ് വിൽ ബി എം സി ക്യു അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാം ഫോമാണ് എം സി ക്യു ആയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എക്സാം നടത്തുക ആൻഡ് കറക്റ്റ് ആൻസറിന് ഫോർ മാർക്കും നെഗറ്റീവ് ആൻസർ തെറ്റായിട്ടുള്ള ആൻസറിന് ഒരു നെഗറ്റീവ് മാർക്ക് ഉണ്ട് വൺ മാർക്ക് ഡിഡക്ഷൻ ഉണ്ടാവുക അതുപോലെ അൺ ആൻസേർഡ് ആണെങ്കിൽ സീറോ മാർക്സ് ആണ് ഉണ്ടാവുക സോ ഇതാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഐ എ ടി യുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ആൻഡ് അതുപോലെ നമുക്ക് ഈ വർഷത്തെ ഈ വർഷം പ്ലസ് ടു കഴിഞ്ഞവരോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമൊക്കെ പ്ലസ് ടു കഴിഞ്ഞവർ എഴുതുന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ്സ് ഒന്ന് പറയാം അതായത് ഏപ്രിൽ മുതൽ മെയ് ഏപ്രിൽ ഫസ്റ്റ് മുതൽ മെയ് തേർട്ടീൻ വരെയാണ് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക സോ അതിൻ്റെ ഇടയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക ആൾസോ കറക്ഷൻസിനുള്ള ഡേറ്റ് തന്നിട്ടുണ്ട് ആൻഡ് ഹാൾ ടിക്കറ്റ്സ് ജൂണിൽ റിലീസ് ചെയ്യും സോ ഈ വർഷത്തെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ ഒമ്പതിനാണ് സ്റ്റാർട്ട് ചെയ്യുക സോ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ബ്രദേഴ്സ് ആരെങ്കിലും ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഡേറ്റ്സ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഏപ്രിലാണ് ഐസറിനുള്ള എല്ലാ വർഷവും ഏപ്രിൽ അറൗണ്ടാണ് ഐസറിനുള്ള അപ്ലിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക ഐ ഐ ടിക്ക് ഉള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ജൂൺ അറൗണ്ടാണ് നമ്മുടെ എക്സാം നടത്തുക സോ ഐസറിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെയാണ് സോ ഐസറിനെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കാം ആൻഡ് താങ്ക്